നൂറു ദിവസം പോലും പ്രധാനമന്ത്രി കസലിരിക്കാൻ സാധിക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പഴയ ഷോയെന്നും പുറത്തെടുക്കാനാകാതെ കൂട്ടിലടച്ച കേന്ദ്രമന്ത്രിമാർ. ഈ 100 ദിവസം കൊണ്ട് മോദി വാഗൺ സംഭവിച്ചത് വാഗൺ ട്രാജഡിയാണ്. 2 മോദി മന്ത്രിസഭ പോലെ അല്ല, മന്ത്രിമാരുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നു. ഓരോ തീരുമാനത്തിനും ബി ജെ പി കാര്യാലയത്തിന്റെ അനുമതി വാങ്ങി കയ്യിൽ വെക്കേണ്ട ഗതികേടിലാണ് മന്ത്രിമാർ. ഇതോടെ സുരേഷ് ഗോപി പോലുള്ള നടന്മാർ തിരികെ അഭിനയം മതിയേ എന്ന് മുറവിളിക്കുന്നു. മറ്റൊരു ജോലിയും ചെയ്യാൻ അറിയാത്ത കേന്ദ്രമന്ത്രിമാരോ മന്ത്രാലയങ്ങളിൽ രാവിലെ കൃത്യമായി വന്ന് വൈകുന്നേരം തിരികെ കൃത്യമായി പോകുന്നു. എന്തിന്? കേന്ദ്ര മന്ത്രിസഭ പോലും ചേരുന്നത് വിരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. ഉശിരും ഊർജവും കെട്ട മോദി സർക്കാർ, കാലൊടിഞ്ഞ കസേര, ചിതലരിക്കുന്ന ഭരണ നടപടികൾ, എണ്ണയിടാതെ തിരുമ്പിച്ച, ഓടാൻ മടിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, അങ്ങനെ ബഹുക്ഷേമമാണ് മോദിയുടെ 100-ാം ദിന കാഴ്ചകൾ. ശക്തമായ പ്രതിപക്ഷവും വിരുദ്ധ നിലപാടുമുള്ള സഖ്യകക്ഷികളും കൂടിയപ്പോൾ എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങുക, അതിന് ആരെയും സന്തോഷിപ്പിച്ച് നിർത്തുക, ആ നിസ്സഹായാവസ്ഥയിലാണ് മോദി സർക്കാർ. രാഹുൽ ഗാന്ധി ഇത്ര കണ്ട് ശക്തനാകുമെന്ന് ഒരിക്കലും മോദിയും കൂട്ടരും കരുതിയില്ല. വിവിധ പാർലമെന്ററി സമിതികൾ കഴിവതും വിളിച്ച് കൂട്ടാതിരിക്കാനുള്ള ശ്രമത്തിലാണ് മോദി ഗ്യാങ്. കാരണം സമിതി വിളിച്ചു ചേർത്താൽ നേരെ എതിരെ വന്നിരിക്കുക രാഹുൽ ഗാന്ധി തന്നെയാകും. കഴിഞ്ഞ 10 വർഷമില്ലാതിരുന്ന പ്രതിപക്ഷ നേതാവ് എന്ന മാരണം മുന്നിൽ വന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മോദി ഗ്യാങ്ങിനെ അലട്ടുന്നത്. CPMഉം കോൺഗ്രസും DMKയും സഖ്യകക്ഷികൾ ചില്ലറയൊന്നുമല്ല ബി ജെ പി പ്രമുഖന്മാരുടെ ഉറക്കം കെടുത്തുന്നത്. ഒരു 2 കിറ്റ് ഇന്ത്യ പടയൊരുക്കത്തിന് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ മുന്നണി. 2024 April 19 മുതൽ June 1 വരെ 7 ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. June 4 പ്രഖ്യാപനമുണ്ടാകുകയും ചെയ്തു. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJP നേതാവ് നരേന്ദ്രമോദി 3-ാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് തന്നെ, കൃത്യമായി പറഞ്ഞാൽ March 17 തന്നെ, അടുത്ത സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തേക്ക് എന്തെല്ലാം ചെയ്യണം, പദ്ധതികൾ ചർച്ച ചെയ്യാൻ മന്ത്രിമാർക്ക് അന്നേ മോദി നിർദ്ദേശം നൽകിയിരുന്നു. അതേ ഫയലുകൾ ഇന്നും തുറന്നു തന്നെ ഇരിക്കുന്നു, ഒന്നും നടന്നിട്ടില്ല. സെക്രട്ടറിമാരും മറ്റു ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അടുത്ത സർക്കാരിന്റെ ആദ്യ 100 ദിവസത്തേക്കുള്ള പദ്ധതികൾ ചർച്ച ചെയ്യണം എന്നതായിരുന്നു മന്ത്രിമാർക്ക് അവസാന സമയത്ത് നൽകിയ നിർദ്ദേശം. അവിടെയും അവസാനിച്ചില്ല. അടുത്ത 5 വർഷത്തേക്കുള്ള പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആവശ്യപ്പെട്ടു. ഫലം വന്നപ്പോൾ BJP നേടിയത് കേവലം 240 സീറ്റുകൾ. അതുതന്നെ കഷ്ടിച്ച് JDU തെലുങ്കുദേശം പാർട്ടികളെ ആശ്രയിച്ച് അവരെ സന്തോഷിപ്പിച്ച് പിണക്കാതെ 293 സീറ്റുകളുടെ അധികാരത്തിലേറിയ 3-ാം മോദി സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ രാജ്യത്ത് അവശേഷിക്കുന്നത് ശൂന്യത മാത്രം. കഴിഞ്ഞ 10 വർഷത്തിനിടെ വർദ്ധിച്ച വർഗീയ സംഘടനകളിൽ ന്യൂനപക്ഷ വേട്ടകളുമൊക്കെ വർദ്ധിച്ചു എന്നല്ലാതെ പൊതുജനത്തിനു വേണ്ടി ഒന്നും നടപ്പായിട്ടില്ല. ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുന്ന ജാതി സെൻസസിനുള്ള സമ്മർദ്ദം സർക്കാരിനെ പിന്താങ്ങുന്ന JDU ഏറ്റെടുത്ത് ഏറ്റുപിടിച്ച് ശക്തമാക്കിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്തുന്നതിനോട് എതിർപ്പില്ലെന്നും ഇതിന് നടപടി ഉണ്ടാകുമെന്നും മുതിർന്ന BJP നേതാക്കൾ പലയിടത്തായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ലാറ്ററൽ എൻട്രി നിയമനത്തിലും ബ്രോഡ്കാസ്റ്റിംഗ് സേവന ബില്ലിലും പ്രതിപക്ഷത്തിന് വഴങ്ങി പിന്മാറേണ്ടി വന്ന സർക്കാരിന് വിവാദ വഖഫ് ഭേദഗതി ബിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് കൈമാറേണ്ടി വന്നു. അധികാരമേറ്റ് 100 ദിവസം തികയുമ്പോൾ സംഘപരിവാർ അജണ്ടയോട് ചേർന്ന് നിൽക്കുന്ന നീക്കങ്ങൾ പോലും ശക്തമായി പുറത്തു കൊണ്ടുവന്ന് നടപ്പാക്കാനായില്ല എന്ന ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മോദി സർക്കാർ. ഇതിനിടയിലാണ് കുനിൽമേൽ കുരു വന്നതുപോലെ പാർട്ടിയിലെ മുതിർന്ന നേതാവും മന്ത്രിയുമായ നിതിൻ ഗഡ്കരിയുടെ ഓരോ പ്രസ്താവനകൾ. പ്രതിപക്ഷം ശക്തിപ്പെടുന്നത് ജനാധിപത്യത്തിൽ സ്വാഗതാർഹമെന്നാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത്. സത്യം വിളിച്ചു പറഞ്ഞെങ്കിലും അത് മോദിക്കടക്കം ഇഷ്ടപ്പെട്ടില്ല. പ്രതിപക്ഷവുമായി യോജിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുമ്പോൾ ചെന്നു തറയ്ക്കുന്നത് ഏകാധിപത്യം മുഖ്യമന്ത്രിയാക്കിയ നരേന്ദ്രമോദിയുടെ അധികാര കുത്തകയിൽ തന്നെയാണ്. കഴിഞ്ഞ 2 തവണകളിലെ 100-ദിന പദ്ധതികളിൽ ഏകപക്ഷീയമായെങ്കിലും വമ്പൻ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് മറിച്ചു നോക്കിയാൽ വ്യക്തമാകും. എന്നാൽ ഈ 3-ാം സർക്കാരിന് 2024 തികച്ചും വ്യത്യസ്തമായ അനുഭവമാണ് മോദിക്ക് നൽകിയത്. സഖ്യകക്ഷി ഭരണത്തിൽ കൂട്ടുത്തരവാദിത്വം നിർവഹിക്കേണ്ട ഭരണകൂടം ദിശാബോധമില്ലാതെ നടന്നു നീങ്ങുന്ന ദയനീയ ചിത്രമാണ് എങ്ങും കാണാനായത്. ഒരു ദശാബ്ദക്കാലത്തെ ഭരണപരാജയം അംഗീകരിക്കുന്ന ബജറ്റാണ് ഇപ്പോൾ വന്നത്. എന്നിട്ടെന്തായി? അത് വിപ്ലവകരമെന്ന് BJP പറയുന്ന പരിഷ്കാരങ്ങൾ നടപ്പാക്കിയോ? ഇല്ല. തൊഴിലില്ലായ്മ പ്രതിസന്ധിക്ക് പരിഹാരമായി കോർപ്പറേറ്റുകൾക്കുള്ള തൊഴിൽ ലിങ്ക്ഡ് ഇൻസെന്റീവുകളും യുവാക്കൾക്കുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമും ഉൾപ്പെടെ 5 പദ്ധതികളുടെ പാക്കേജാണ് ധനമന്ത്രി ഉറക്കെ പ്രഖ്യാപിച്ചത്. ഈ 2 ആശയങ്ങളും കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നതാണ്, അവിടെ നിന്നും കടമെടുത്തത് തന്നെയാണ്. പക്ഷേ പ്രഖ്യാപനം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞെങ്കിലും നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള നടപടിയില്ല. ഭക്ഷ്യസുരക്ഷയും കർഷകക്ഷേമവും പ്രസംഗിച്ചുകൊണ്ട് ഭക്ഷ്യവള സബ്സിഡി കുറച്ചു.
ഗ്രാമീണ നഗര തൊഴിലില്ലായ്മ ഉയരുമ്പോൾ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വീതം വീണ്ടും കുറച്ചു. പി എം കിസാൻ വീതം വർദ്ധിപ്പിച്ചിട്ടില്ല. പൊതുക്ഷേമം ഉപേക്ഷിച്ച് അതിസമ്പന്നർക്ക് അനുകൂലമായ സാമ്പത്തിക മാതൃകയിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ നയങ്ങൾ പോകുന്നത്. അത് തന്നെയാണ് 100 ദിവസവും വിളിച്ചു പറയുന്നത്. അധികാരത്തിൽ പിടിച്ചു നിൽക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. 100 ദിന പദ്ധതികൾ എന്നത് തങ്ങളുടെയും ഇന്നു മുതൽ 5 വർഷം വരെയുള്ള സ്വപ്നങ്ങൾ മാത്രമാണെന്ന് മോദിയും കൂട്ടരും ഇതാ ഉറപ്പിക്കുന്നു. ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയും നട്ടല് തകർക്കുന്ന ജനവിരുദ്ധ ബജറ്റ് മാത്രമല്ല, തീവ്രവാദ ആക്രമണങ്ങൾ ജമ്മുകശ്മീർ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്നു. 16 മാസമായി കത്തുന്ന മണിപ്പൂരിലെ സംഘർഷം അണയ്ക്കാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചങ്ങാതിയായ അദാനിയുടെ കുംഭകോണത്തിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ, സെബി ചെയർപേഴ്സൺ മാധവി പുരിമുച്ചിന്റെ പങ്കുകച്ചവടം, ഇതൊക്കെ സർക്കാരിന് കുലുക്കുന്നില്ലെന്ന് അവർ പറയുന്നു. ഇവർക്കൊക്കെ മോദിയുടെ 100 ദിവസം ഏറെ ആനന്ദകരമായിരുന്നു. എല്ലാ ഓഹരികളും വാങ്ങിക്കൂട്ടുന്നതിന് തിരക്കിലായിരുന്നു ഇവരൊക്കെ. അകത്തുനിന്നും പുറത്തുനിന്നും കടുത്ത സമ്മർദ്ദമുള്ളത് കൊണ്ട് തീരുമാനങ്ങളും നടപടിയുമില്ലാത്ത ഒരു പാവ സർക്കാരിന്റെ 100 ദിനങ്ങളാണ് ഇതാ കടന്നുപോയത്. സംശയമുള്ളവർ കഴിഞ്ഞ 100 ദിവസത്തെ വാർത്തകളൊന്ന് എടുത്തു നോക്കാം. എവിടെയാണ് നരേന്ദ്രമോദിക്ക്, മോദി സർക്കാരിന്, മോദി ക്യാബിനറ്റിന് മനസ്സമാധാനം കിട്ടിയ 1 ദിവസമെന്ന് ഒന്ന് എടുത്ത് കാണിച്ചു തരണം.